ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു യഥാർത്ഥ ഭക്തന് ജീവിതത്തിൽ അസാമാന്യമായ ധൈര്യമുണ്ടായി. അവൻ്റെ മക്കൾക്ക് എന്നും ദൈവസന്നിധിയിൽ ബലത്തോടെ നിൽപ്പാനുള്ള ആശ്രയവും ഉണ്ടാകും. ഇത് പറഞ്ഞിട്ടുള്ളത് സദൃശിവാക്യ കർത്താവാണ്. 14:26 ദൈവഭക്തന് ദൃഢമായ ധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്കും ശരണമുണ്ടാകും. ഭക്തിയുടെ മറ്റൊരു പ്രകട ലക്ഷണമാണ് എന്തും നേരിടാനുള്ള ധൈര്യവും കരുത്തും ആ വ്യക്തിക്കുണ്ടാവുക എന്നുള്ളത്. ഈ നാളുകളിൽ ഭക്തരാണെന്ന് സ്വയം പറയുന്ന പലരും ഭീരുക്കളാണ്, ഒന്നിനും ധൈര്യമില്ലാത്തത്, എപ്പോഴും ആശങ്കപ്പെടുന്നു, എല്ലാറ്റിനെക്കുറിച്ചും ആവലാതിപ്പെടുന്നു, നിരന്തരം സങ്കടപ്പെട്ട് തനിക്ക് സംരക്ഷണം വേണമെന്ന് ആശിച്ച് നെടുനീളത്തിൽ ഓടുന്നവർ, അവർ ഭക്തരാണെന്ന് നടിച്ച് നിരന്തരം പ്രാർത്ഥനയും ഉപവാസവുമൊക്കെ ആയിട്ട് നടക്കുന്നു, പക്ഷേ അവർ ഭീരുക്കളാണ്. ഒരു യഥാർത്ഥ ഭക്തന് ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യം ഉണ്ടാകുന്നില്ല. അസാമാന്യമായ ധൈര്യം, വിശ്വാസത്തിൻ്റെ ധൈര്യം, ദൈവത്തിലുള്ള ഉറപ്പ്, ദൈവം മതിയായവനാണെന്നുള്ള ഉറപ്പ്, അവിടെ നിന്നെ സംരക്ഷിക്കും എന്നുള്ള ഉറപ്പ്, അതുകൊണ്ട് ഞാൻ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല എന്ന ഉള്ളുറപ്പ്, ഇതാണ് ഒരു ഭക്തൻ്റെ ഭക്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകട ലക്ഷണം. മറിച്ച് ഭയത്തിൻ്റെയും ഭീതിയുടെയും പിടിയിലമർന്ന് അതിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി ഭക്തിയുടെ പേരിൽ നെട്ടോട്ടമോടുന്നവർക്ക് ഭക്തിയുണ്ടെന്ന് വെറുതെ പറയുന്നതാണ്, അവർ ഭക്തരല്ല. ദൈവത്തെ അറിഞ്ഞവരാണ് ഭക്തർ, ദൈവശക്തി ബോധ്യപ്പെട്ടവരാണ് ഭക്തർ. നോക്കുക, ഒരു യഥാർത്ഥ ഭക്തൻ്റെ മക്കൾക്ക് ദൈവസന്നിധിയിൽ ശരണമുണ്ടാകും. കാരണം ഇതേ ധൈര്യത്തോടെയാണ്, ഈ ദൈവത്തിലുള്ള ആശ്രയത്വത്തിൻ്റെ ഉറപ്പിലാണ് അവൻ തൻ്റെ മക്കളെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഭക്തി ഇപ്രകാരമുള്ള ദൃഢധൈര്യത്തിൻ്റെ അനുഭവമാണോ എന്ന് സ്വയപരിശോധന കഴിക്കാൻ ഈ ദിവസം നമുക്ക് ഭാഗ്യമുണ്ടാകും. അല്ലെങ്കിൽ യഥാർത്ഥ ഭക്തിയിലേക്ക്, വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ അടുത്തു വരുവാൻ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ, പാറക്കരയച്ചു.